വിശ്വാസത്തിന്റെ പേരിൽ മാത്രം പ്രവാചകൻ ഒരു മനുഷ്യനെതിരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കപ്പെട്ട എല്ലാ നടപടികളും രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്, ഒരിക്കലും വിശ്വാസത്തിന്റെ പേരിലല്ല. ഈ ജൂതഗോത്രത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോഴും അവിടെ വേറെ ജൂതന്മാരുണ്ട്, ജൂതനായി എന്നതാണ് കാരണമെങ്കിൽ അവശേഷിക്കുന്ന മറ്റു ജൂതന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇസ്ലാമിന്റെ ധർമ്മശാസ്ത്രം, കർമ്മശാസ്ത്രം അതിൽ ഇല്ലത്ത് എന്ന് പറയും. ഓരോ കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. ഇസ്ലാം ഒരു കൂട്ടർക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിന്റെ ഇല്ലത്ത്, കാരണം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമല്ല. വിശ്വാസം അവർ വേറെ വിശ്വാസക്കാരായിരിക്കെ തന്നെ മദീനയിൽ അവരുണ്ട്, സിറിയയിൽ അവരുണ്ടായിരുന്നു, സ്പെയിനിൽ അവരുള്ളതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു, എല്ലായിടെയും ഉണ്ട്. ഉസ്മാനിയ ഖിലാഫത്തിൽ ജൂതന്മാർ ജീവിച്ചതിന്റെ ചരിത്രം പറഞ്ഞു. പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്ര മര്യാദകൾ പാലിക്കാതെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ നടപടി മാത്രമാണ് എന്നാണ്. ബനൂ ഖുറൈലയില് അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടാണ് കൊന്നത്. ഓ ശരി, രാഷ്ട്രീയപരമായി കൊന്നു കഴിഞ്ഞാൽ ഉടനെ കഴുത്തങ്ങ് കൂടി ചേരുമല്ലോ അല്ലെ, രാഷ്ട്രീയപരമായി കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. സി കരാറ് പാലിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ഡിസ്പ്യൂട്ട് ഉണ്ട് ഇതുമായിട്ട്. ഈ ബനൂ ഖുറൈലയിലെ വംശഹത്യ എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കപ്പെട്ടിട്ടുള്ള, ഒരുപാട് എഴുതപ്പെട്ടിട്ടുള്ള വിഷയമാണ്. പോട്ടെ അവര് ന്യൂട്രലായിട്ട് നിന്നു, അതുമല്ല അവര് കരാർ ലംഘിച്ചു. അവരെന്താണ് പിന്നെ ചെയ്തത്? കരാർ ലംഘിച്ചു എന്ന് വെക്കെ അദ്ദേഹം പറഞ്ഞ ചുമ്മാ വെറുതെ ഒന്ന് അംഗീകരിക്കുക. യുദ്ധം ജയിച്ചിട്ട് 25 ദിവസം അവര് കിടങ്ങ് കെട്ടി, അവര് സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. 25 ദിവസം പ്രതിരോധിച്ചതിന് ശേഷമാണ് അവർ മുന്നോട്ട് വരുന്നത്. അവർ ആർബിട്രേറ്ററായിട്ട് നിയമിക്കുന്ന ആള് മുഹമ്മദ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അയാളെ തല കാണില്ല. 25 ദിവസത്തിന് ശേഷം എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരാക്കുക. അതിലൊരു സ്ത്രീയെ മുഹമ്മദ് വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി സ്ത്രീകളെയും കുട്ടികളെയും മുഹമ്മദിന്റെ അനുയായികൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വരുന്ന 900 വരുന്ന മനുഷ്യരെ അതിരാവിലെ 6:30 തുടങ്ങിയ വെട്ടിയരിയലാണ്, വൈകുന്നേരം ആവുമ്പോഴും തീരുന്നില്ല, ആ കിടങ്ങിലേക്ക് തന്നെ വെട്ടിയരിയൽ. ഇത് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ഇത്രയും അവര് സറണ്ടർ ചെയ്ത് വരികയാണ്. ഇനി അവർ ന്യൂട്രലായിട്ട് ഒന്നും അല്ല, കരാർ ലംഘിച്ചു, അവർക്ക് എന്തെല്ലാം ശിക്ഷ കൊടുക്കാം? അവരെ പ്രോപ്പർട്ടി പിടിച്ചെടുത്തു, പോരെ? അവരെ സ്ത്രീകളെയും കുട്ടികളെയും അടിമയാക്കി, പോരെ? പോരാ. ഇതൊരു പാഠമായിരിക്കണം, ഹാർഡ് ലെസൺ. ഇനി ഒരിക്കലും ആളുകൾ ഇതേപോലെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു ക്രൂരതയുടെ അങ്ങേയറ്റം പരമാവധി എന്ന് പറയാവുന്ന ഒരു വംശഹത്യയാണ് അവിടെ നടന്നത്. അത് രാഷ്ട്രീയമായിരുന്നു. അതെന്ത് ന്യായീകരണമാണത്? അതെന്താണ് അതിന്റെ ന്യായീകരണം? രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ പലതും രാഷ്ട്രീയമല്ലേ? നിങ്ങൾ പറയുന്ന പല വംശഹത്യകളും രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? വംശഹത്യകൾ പലപ്പോൾ മതപരമാകാം, എത്തനിക് ആകാം, രാഷ്ട്രീയപരമാകാം, എല്ലാം കൊല തന്നെയാണ്, മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇത്രയും മനുഷ്യരുണ്ട്, ഈ മനുഷ്യൻ എന്നാ അവരെ വസ്തുവകളൊക്കെ പിടിച്ചെടുത്തു, നാടുവിടാനെങ്കിലും കൽപ്പിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. ഇസ്ലാമിലൊന്നും അത്തരം ദയക്കൊന്നും യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്.